उमर भट्टा अध्यक्ष इबिलिटी चेयरमैन अहमद कुटी सर इन नाम वीडियो प्रकाशन നിങ്ങൾക്കുവേണ്ടി ഒരു ഗാനം എഴുതുകയും അതിനെ വീഡിയോ രൂപത്തിലാക്കി ബദറുദ്ദീൻ പറഞ്ഞൂർ സാറിന്റെ ഒരു ഗാനമാണ് നമ്മുടെ കൂടെ പ്രകാശനം ചെയ്തത് ആ ഗാനം കേൾക്കുമ്പോഴും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ആ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷവും കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയെ പുറമേ നിന്ന് നോക്കി കാണുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ കുറവുകളാണ് കാലില്ലാത്ത കൈയില്ലാത്ത ചെവി കേൾക്കാത്ത കണ്ണ് കാണാത്ത അങ്ങനെ ജീവിതത്തിന്റെ ഓരോ കുറവുകളും ശരീരത്തിന്റെ പുറത്ത് കാണിച്ചുകൊണ്ട് ഒരുപക്ഷേ നിങ്ങൾ എങ്ങനെ ജീവിക്കുമ്പോൾ പുറമേ നിന്ന് കാണുന്ന ഞങ്ങൾക്കൊക്കെ ഒരുപക്ഷേ നിങ്ങളോട് ഒരു സഹതാപം തോന്നിപ്പോവാറുണ്ട് കാരണം കൈയും കാലും കണ്ണും ചെവിയും എല്ലാം ഞങ്ങൾക്ക് ദൈവം തന്നു പക്ഷേ അതിൽ ഓരോ കുറവുകളും വരുത്തിയ നിങ്ങൾ ഓരോരുത്തരും ആ കുറവുകൾ കൊണ്ട് എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും പുറമേ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ തോന്നിപ്പോവാറുണ്ട് പക്ഷേ ഈ സമൂഹത്തെ നമ്മൾ നോക്കിക്കാണുമ്പോ നിങ്ങൾക്ക് നൽകിയ കുറവുകളൊക്കെ വളരെ ചെറുതാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഒരിക്കലും അതൊരു ശരീരത്തിന്റെ വൈകല്യം മാത്രമാണ് ശരീരത്തിന് എല്ലാ സൗകര്യങ്ങളും തന്നിട്ട് ആ സൗകര്യങ്ങളൊന്നും ഈ സമൂഹത്തിന് വേണ്ടി ഉപകാരപ്പെടുത്താതെ എനിക്ക് കിട്ടിയതൊക്കെ എന്റെ ജീവിതത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ എനിക്ക് മാത്രം സന്തോഷത്തോടെ ജീവിക്കാനാണ് എന്ന് കരുതി ജീവിക്കുന്ന വലിയ ഒരു വിഭാഗം നമുക്കിടയിലുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് മാത്രമാണ് ദൈവം ഒരു കുറവ് തന്നിട്ടുള്ളത് പക്ഷേ വളരെ വിശാലമായ ഒരു മനസ്സാണ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ വിശാലമായ ഒരു മനസ്സാണ് ഒരു പക്ഷേ ദൈവം എല്ലാ സൗകര്യങ്ങളും കൊടുത്ത ശരീരമുള്ള ഒരു മനുഷ്യനിക്ക് കൊടുക്കാതെ പോയിട്ടുള്ളത് ലോകത്ത് ദൈവത്തിന്റെ അള്ളാഹുവിന്റെ സൃഷ്ടിയിലെ ഓരോ മനുഷ്യനും ഓരോ കുറവുകൾ കൊടുത്തിട്ടുണ്ട് ശരീരത്തിന്റെ കുറവുള്ളവന് ആ കുറവുകൾ നികത്താൻ വിശാലമായ ഒരു മനസ്സ് കൊടുക്കുമ്പോ ശരീരത്തിന്റെ കുറവില്ലാത്തവന് ഒരു പക്ഷേ ഇടുങ്ങിയ മനസ്സാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഒന്നില്ലെങ്കിൽ മറ്റൊന്നിലേക്ക് ഒരു കുറവ് തന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് മനസ്സിന് വൈകല്യം ബാധിച്ചവനെ ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ അവന്റെ മനസ്സുവിന്റെ വൈകല്യം ബാധിച്ചവനെ ഇന്നതാണ് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് അതിനെ ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ അത്തരം ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാനോ പറ്റിയ ഒരു വേദി നമുക്കിടയിലില്ല പക്ഷേ ശരീരത്തിന് വൈകല്യം ബാധിച്ച നിങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കാനും നിങ്ങൾക്ക് വേണ്ടി എന്ത് സൗകര്യങ്ങൾ ചെയ്തു തരാനും നിങ്ങൾക്ക് എല്ലാം എല്ലാമായി മാറാനും
ഈ സമൂഹം തന്നെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഞാൻ ഇവിടുത്തെ ഒരു പരിപാടി കഴിഞ്ഞ് നടന്നുകൊണ്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെ എന്താ പറയാ എന്റെ കയ്യൊക്കെ ഇങ്ങനെ വീശി നടന്ന് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോകുമ്പോ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത് എനിക്ക് നൽകിയിട്ടുള്ള അതല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ സൗകര്യങ്ങൾ എന്റെ നാഥൻ നൽകിയിട്ടുണ്ടെങ്കിലും അതൊക്കെ വലിയൊരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ്. നമ്മുടെ ഭൂമിയിൽ ഇന്ന് ഞാൻ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ്, നമ്മളൊക്കെ ചുരുങ്ങിയ ആയുസ്സിൽ ജീവിക്കുന്ന ആളുകളാണ്, വളരെ ചുരുങ്ങിയ ആയുസ്സാണ്. ഇവിടെ മറ്റുള്ളവരോട് പ്രതികാരം തീർത്തുകൊണ്ടോ അതല്ലെങ്കിൽ വിദ്വേഷം വെച്ചുകൊണ്ടോ ജീവിച്ചു തീർക്കേണ്ട ഒന്നല്ല. നമ്മുടെ സമൂഹത്തില് ഉള്ളവരില്ലാത്തവര് നൽകിക്കൊണ്ടും കുറവുകളുള്ളവന്റെ ആ കുറവുകൾ നികത്താൻ നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട്, കണ്ണില്ലാത്തവന്റെ കണ്ണായിട്ട്, ചെവിയില്ലാത്തവന്റെ ചെവിയായിട്ട്, കാലില്ലാത്തവന്റെ കാലായിട്ട്, അങ്ങനെ മറ്റുള്ളവർക്ക് എന്ത് കുറവുകളാണോ ഉള്ളത് ആ കുറവുകളുള്ളവന്റെ ആ കുറവ് നികത്തുന്ന ആളുകളായിട്ട് എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ സാധിക്കുന്നിടത്താണ് ഒരുപക്ഷെ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യന് വിജയം എന്ന് ഉറപ്പിക്കാൻ കഴിയും. അതിലെത്രമാത്രം ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്ത്, അത് പ്രവർത്തിച്ച് കാണിക്കുന്നിടത്താണ് ഞാൻ എന്ന ഒരു മനുഷ്യൻ എന്റെ ജീവിതം കൊണ്ട് 100% വിജയിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇത് കഴിഞ്ഞ് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് ഞാൻ മറ്റൊരു പരിപാടിയിലേക്ക് പോകുന്നു. പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ വിജയിക്കണമെങ്കിൽ നാളെ ഒരു പക്ഷേ എന്റെ വാർത്തക്കെത്തില് ഞാൻ ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് തന്ന എന്റെ യൗവനത്തിന്, ഞാൻ ഈ പൊതുസമൂഹത്തിന്, എന്റെ കുഞ്ഞിൽ വന്നിട്ടുള്ള എന്റെ സഹോദരങ്ങൾക്ക്, അവര് വിഷമം പറഞ്ഞ് വേദന പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്ന ആളുകൾക്ക് ഞാൻ എന്റെ ജീവിതം കൊണ്ട് എന്താണ് ചെയ്തു കൊടുത്തത്, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് നേടി എന്ന് ചിന്തിക്കുമ്പോ ഒരു പക്ഷേ വട്ടപൂജ്യമായിട്ട് എന്റെ ജീവിതം ഇങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിൽ ഈ ജന്മം കൊണ്ട് ഞാൻ ഈ ലോകത്ത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, പരലോകത്തേക്ക് പോലും ഞാൻ ഒന്നും മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് എന്റെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഇത്തരം ആളുകളെ, വേദന കൊണ്ട്, വിഷമം കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ഒരു സഹായമെങ്കിലും ചെയ്ത് ജീവിക്കാൻ സാധിച്ചാൽ ആ ജീവിതമാണ് നമുക്ക് ഇരു ലോകത്തും നമുക്ക് വിജയത്തിലേക്കുള്ള ഒരു വഴിയായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ തിരിച്ചറിവ് വന്ന കാലം മുതൽ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. എല്ലാ മനുഷ്യരെയും പോലെ അവന്റെ സന്തോഷവും അവന്റെ സുഖങ്ങളും നോക്കി ജീവിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ. പക്ഷേ ജീവിതത്തിന്റെ യഥാർത്ഥ ജീവിതം ഇന്നതാണ് എന്ന് തിരിച്ചറിയുന്ന ആ തിരിച്ചറിവ് വന്ന ഒരു കാലം മുതൽ, ആ ഒരു സമയം മുതൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ ജീവിക്കാൻ ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ്. അതിന്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങളും എന്താ പറയാ പ്രതിസന്ധികളൊക്കെ നേരിടുന്നുണ്ട്. അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്, അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. നന്മ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോ, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോ ഒരു പക്ഷേ ആ നന്മ സ്വീകരിച്ച ആളുകളും അതല്ലെങ്കിൽ അത് ചെയ്ത് അത് ചെയ്യുന്നത് കണ്ട് അതിലൂടെ അസൂയപ്പെടുന്ന ആളുകളും അങ്ങനെ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. നമ്മൾ നേരിടുന്ന പരീക്ഷണങ്ങളൊക്കെ അതൊരു പക്ഷേ നമ്മളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ് എന്നാണ്. ഞാനൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് പണ്ഡിതന്മാരെ വിളിച്ച് ചോദിക്കാറുണ്ട്. അത്തരം ആളുകളൊക്കെ പറയാറുള്ളത് കൂടുതൽ പരീക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഫിറോസ് അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ്, നിന്റെ മനസ്സിനെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ്. കാരണം ചെറിയ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ തകരുന്ന ഒരു മനസ്സും ശരീരമാണ് നിന്റെങ്കിൽ നീ ഒരിക്കലും ഉയരങ്ങൾ കീഴടക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. നമ്മള് ഈ ജിമ്മിലൊക്കെ പോവാറുണ്ട്. ജിമ്മിലൊക്കെ പോകുമ്പോ ആദ്യം ഒരു 5 kilo വെയിറ്റ് ഒക്കെ ഇട്ടിട്ടാണ് എടുക്കുക. എന്നിട്ട് അത് കുറച്ച് നന്നായിട്ട് എടുക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ പതുക്കെ വെയിറ്റ് കൂട്ടി പിന്നെ 10 kilo 20 kilo 30 kilo അങ്ങനെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വെയിറ്റ് എടുക്കുന്ന ഒരാളാവും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരവും ആരോഗ്യമുള്ളതാവും, കണ്ടിട്ടില്ലേ? അപ്പൊ എന്നതുപോലെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും കൂടുതൽ ബലമുള്ളതായിട്ട് മാറുകയുള്ളു. അപ്പൊ അവര് പറയാറുള്ളത് നമുക്ക് മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നമ്മളെ ശക്തിപ്പെടുത്താനാണ്. ഒരിക്കലും നമ്മൾ തളരാതെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഒരു പക്ഷേ
ഇത്തരം പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാനോ നമ്മളെ തന്നെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ ഇയാൻ പാറ്റകളെ പോലെയുള്ള ജീവിതങ്ങളാണ് നമ്മുടെ ഏത് സമയത്ത് അവസാനിപ്പിക്കും. വിശാലമായ മറ്റൊരു ലോകം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ലോകത്ത് വരുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ടത്? അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ കുറവുകൾ അതൊരു കുറവുകളല്ല, മറിച്ച് നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ളത് വിശാലമായ ഒരു മനസ്സുണ്ട്. സഹജീവികളെ സ്നേഹിക്കാനും അതുപോലെ തന്നെ അവരെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു മനസ്സ്, അതാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള, ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സമ്പത്ത്. അതല്ലാതെ നമ്മൾ കുറേ പണം സമ്പാദിച്ചു കൂട്ടിയിട്ടോ അതിലേക്ക് മറ്റൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. ആ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു സൗഭാഗ്യം കൊണ്ട് നിങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കാൻ നിങ്ങൾ പഠിക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ കുറവുകളെ ആ കുറവുകൾക്ക് തഴലുമായിട്ട് മാറി നമ്മുടെ പ്രിയപ്പെട്ട എബിലിറ്റി ഫൗണ്ടേഷന്റെ പ്രവർത്തകരൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. അവരുടെ എല്ലാ രീതിക്കുള്ള സഹായങ്ങളും ഏറ്റുകൊണ്ട് നമുക്കൊക്കെ ഒത്തൊരുമിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരിപ്പോ എന്റെ ഈ വീഡിയോ ഇങ്ങനെ കാണുന്നതാണ്. അവരോട് പറയാനുള്ള എനിക്ക് ഇതൊക്കെ തന്നെയാണ്, നമ്മുടെ നാട്ടില് നമ്മുടെ പരിസരത്ത് ഇതുപോലെ വേദനിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് താങ്ങും തണലുമായിട്ട് മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. അതല്ലാതെ നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിപ്പോകുന്നതിനെ അതിൽ നിന്ന് മാറിയിട്ട് ഇതുപോലുള്ള ആളുകളെ കൂടി ചേർത്ത് പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, ഇന്നിപ്പോ ഇവിടെ ഇതിന്റെ അധ്യക്ഷ പറയുണ്ടായി, എബിലിറ്റി ഫൗണ്ടേഷൻ, എബിലിറ്റി ഫൗണ്ടേഷൻ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതൊന്ന് സന്ദർശിക്കണം. കുളിക്കലിലാണ്, മലപ്പുറം ജില്ല, മലപ്പുറം ജില്ലയിലെ കുളിക്കലിൽ എബിലിറ്റി ഫൗണ്ടേഷൻ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വന്ന് കാണണം. ഇവിടെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. കാരണം ഇത്രയും ആളുകള് ശരീരത്തിന് വൈകല്യം ബാധിച്ച് ഇത്രയും ആളുകളെ മുന്നോട്ട് നയിക്കണമെങ്കിൽ, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ ഈ എബിലിറ്റി ഫൗണ്ടേഷൻ സന്ദർശിക്കുകയും ഇവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ശ്രമിക്കണം. എന്താണെങ്കിലും എന്റെ ഭാഗത്തു നിന്ന് കഴിയുന്ന സഹായങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവും. നിങ്ങൾക്ക് മാത്രമല്ല എന്റെ മുന്നിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾക്കൊക്കെ കഴിവിന്റെ പരമാവധി സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ശ്രമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്റെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് അറിയിക്കുകയാണ്. നിങ്ങളെ നൽകിയ ഈ ഒരു സ്നേഹത്തിന്, ഈ ഒരു ആദരവിനൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. സ്നേഹമലി സ്വീകരിച്ച് നമ്മോട് കൂടിയ ഫിറോസ് കുന്നുമലിനെ ആദരിക്കുന്നതിനാൽ എബിലിറ്റി സ്ട്രക്ചറർ അഡ്വക്കറ്റ് യൂണസ് സലീമിനെ ക്ഷണിക്കുന്നു. മമന്റോ ഏറ്റുവാങ്ങുന്നതിനായി ഫിറോസ് സാറിനെയും ക്ഷണിക്കുന്നു. ഫിറോസ് കുന്നുമലമേ, സോഷ്യൽ മീഡിയയിൽ സജീവമായവർ ഒരിക്കലും ഇന്ത്യയിൽ പേര് കേട്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ ഒട്ടനവധി ദുരിതബാധിതർക്ക് ആശ്വാസം എത്തിച്ച ജീവകാരുണ്യ പ്രവർത്തകനാണ് ഫിറോസ്. സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ച് ആരംഭക്കാർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും സഹായം എത്തിക്കാനാകുമെന്ന് തെളിയിച്ച പാലക്കാട് സ്വദേശിയായ ഫിറോസ് എന്നും സാമൂഹ്യ മാധ്യമങ്ങളിലെ താരമാണ്. താങ്ക് യു സർ. ശരി കേട്ടോ.